ഹലോ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോ അലോവേറ വെച്ചിട്ടുള്ള സോപ്പ് എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാ ഞാനിവിടെ ഒരു അലോവേറയുടെ ഒരു തണ്ട് പൊട്ടിച്ചെടുക്കുന്നുണ്ട്. സോപ്പ് ബേസും സോപ്പ് മോഡും ഒന്നും ഇല്ലാതെയാണ് ഞാനിവിടെ സോപ്പ് ഉണ്ടാക്കുന്നത്. അലോവേറയൊക്കെ നോർമലി എല്ലാവരുടെ വീട്ടിലും ഉള്ളത് തന്നെ ആയിരിക്കും. അത് കട്ട് ചെയ്തെടുത്തതിന് ശേഷം അതിൽ നിന്നൊരു യെല്ലോ കളറ് ലിക്വിഡ് വരും. അപ്പോൾ അത് പോകാൻ വേണ്ടിയിട്ട് ഇതാ ഞാൻ ഒരു 10 മിനിറ്റ് അതിങ്ങനെ ചാരി വെച്ചിട്ടുണ്ട്. അതിന് ശേഷം ഇതാ ഞാനിത് നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാനിവിടെ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. ഇനി അലോവേറ പീസ് പീസാക്കിയിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി അതിൽ യെല്ലോ കളറിലുള്ള ലിക്വിഡ് ഉണ്ടെങ്കിൽ അതൊന്നുകൂടി നന്നായി പോകാൻ വേണ്ടിയിട്ടാണ്. കാരണം അത് നമുക്ക് തട്ടിയാലും അലർജി അതുപോലെ ചൊറിച്ചിലൊക്കെ ഉണ്ടാവും. ഇതിങ്ങനെ കട്ട് ചെയ്തിട്ട് ഒരു അരമണിക്കൂർ ഞാൻ വെള്ളത്തിലിട്ട് വെക്കുന്നുണ്ട്. അപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഞാനിതിൽ നിന്ന് ജെല്ലെടുക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ഈ ഗ്രീൻ കളറിലുള്ളത് രണ്ട് സൈഡിലും കട്ട് ചെയ്ത് കളയുകയാണ്. അപ്പോൾ നമ്മളിത് വെള്ളത്തിലിട്ട് വെക്കുന്നതിൻ്റെ മുന്നേ രണ്ട് സൈഡിലെ മുള്ളൊന്ന് കട്ട് ചെയ്ത് കളയണം. അത് ഞാൻ ആദ്യം വിട്ടുപോയതാണ്. അതാണ് അതിപ്പോൾ ഞാൻ കട്ട് ചെയ്ത് കളയുന്നത്. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് എല്ലാവർക്കും ഷെയർ ചെയ്യണം കേട്ടോ. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും ആരും വിട്ടുപോകരുത്. അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാലും ഇഷ്ടമായിട്ടില്ലെങ്കിലും നിങ്ങളുടെ ഫീഡ്ബാക്കും കൂടി കമൻറ്റ് ചെയ്യണം. അങ്ങനെ എല്ലാ പീസിൽ നിന്നും ജെല്ലൊക്കെ എടുത്തതിന് ശേഷം ഇനി ഞാനിതൊരു 2-3 പ്രാവശ്യം ഒന്നുകൂടി നന്നായി കഴുകുന്നുണ്ട്. അത് കഴുകിയെടുത്തിട്ട് ഞാനിത് അവിടെ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ ജ്യൂസ് എടുക്കാൻ വേണ്ടിയിട്ട് അത് ജാറിലിട്ടിട്ടൊന്ന് നന്നായി അടിച്ചെടുക്കണം. അപ്പോൾ അടിച്ചെടുക്കൽ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഞാൻ അലോവേറ ജ്യൂസ് വീണ്ടും ഞാൻ ആ പാത്രത്തേക്ക് തന്നെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിവിടെ മാറ്റി വെക്കാം. നെക്സ്റ്റ് ഞാനിവിടെ ഒരു പിയേഴ്സിൻ്റെ സോപ്പ് എടുത്തിട്ടുണ്ട്. അത് സോപ്പ് ബേസിന് പകരമായിട്ടാണ് അത് എടുത്തിട്ടുള്ളത്. ഗ്ലിസറിങ് അടങ്ങിയിട്ടുള്ള ഏത് സോപ്പ് വേണമെങ്കിലും എടുക്കാം. ചന്ദ്രികയുടെ ഗ്ലിസറിങ് സോപ്പ് ഉണ്ടെങ്കിൽ അതും വേണമെങ്കിൽ എടുക്കാം. ഈ പിയേഴ്സ് സോപ്പ് ഇനി ചെറിയ പീസുകളാക്കിയിട്ട് ഡബിൾ ബോയിൽ ചെയ്തെടുക്കുകയാണ് ചെയ്യാം. അപ്പോൾ നമ്മളൊരു കുറച്ച് പഴയ പാത്രമാണെങ്കിൽ അതൊന്നും കൂടി നല്ലതാണ്. കാരണം സോപ്പൊക്കെ ഇട്ടിട്ട് യൂസ് ചെയ്യാനുള്ളതല്ലേ. അത് പെട്ടെന്ന് മെൽറ്റാകാൻ വേണ്ടിയിട്ടാണ് അതിങ്ങനെ ചെറിയ പീസുകളാക്കി കൊടുക്കുന്നത്. പിയേഴ്സ് നല്ല സ്മെല്ലുള്ളത് കാരണം പിന്നെ സ്മെല്ലിന് വേണ്ടിയിട്ട് ഞാൻ വേറൊന്നും ചേർക്കുന്നില്ല. പിന്നെ അതാ ഞാനിവിടെ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. അത് നമ്മൾ നേരത്തെ സോപ്പ് കട്ട് ചെയ്തിട്ട് വെച്ച പാത്രം കൊള്ളാൻ തരത്തിലുള്ള പാത്രമായിരിക്കണം. ഇനി ഈ പാത്രത്തിൽ വെള്ളം തിളച്ചു വരുമ്പോൾ നമ്മൾ ഈ സോപ്പ് ഇട്ടിട്ട് വെച്ചിട്ടുള്ള പാത്രം അതിൽ ഇറക്കി വെച്ചു കൊടുക്കുക. നമ്മൾ കറ്റാർവാഴയുടെ ജെല്ലൊക്കെ എടുത്തിട്ട് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ അതിൻ്റെ യെല്ലോ കളർ പോകാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ കുറച്ച് ടൈമൊക്കെ വെക്കില്ലേ. അപ്പോൾ അതിനൊക്കെ നമുക്ക് സമയം പോകും. അപ്പോൾ അതിന് പകരമായിട്ട് നമ്മളിങ്ങനെ അലോവേറയുടെ സോപ്പ് ഉണ്ടാക്കിയിട്ട് യൂസ് ചെയ്താൽ മതി. അലോവേറയ്ക്ക് പകരം തുളസിയുടെ അതുപോലെ ആര്യവേപ്പിൻ്റെ ഒക്കെ നീരെടുത്തിട്ട് നമുക്കിതാ ഇതുപോലെ സോപ്പ് ഉണ്ടാക്കാം. അപ്പോൾ സോപ്പ് ഇതായി ഏകദേശം ഇങ്ങനെ മെൽറ്റായി വന്നിട്ടുണ്ട്. നമ്മളെ സോപ്പ് മെൽറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ലിക്വിഡും അതുപോലെ അലോവേറയുടെ ജ്യൂസും രണ്ടും ഈക്വൽ ആയിരിക്കണം. എന്നാലാണ് നമുക്കിത് ലാസ്റ്റ് സോപ്പായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഞാൻ നേരത്തെ പിയേഴ്സ് മുഴുവനായിട്ട് കട്ട് ചെയ്ത് ഇട്ടിട്ടുണ്ടായിരുന്നില്ല. ഇപ്പം മെൽറ്റായി കഴിഞ്ഞപ്പം ഇത് കുറച്ച് കുറവുണ്ട്. അപ്പോൾ ഞാൻ ആ സോപ്പും കൂടി ഇതിൽ കട്ട് ചെയ്തിട്ട് കൊടുക്കുകയാണ്.
അപ്പോൾ സോപ്പ് ഇതാ നന്നായിട്ട് മെൽറ്റായി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഈ അലോവേറ ജ്യൂസ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക. ലാസ്റ്റ് ഇതാ ഇത് രണ്ടും നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഞാനിവിടെ നാല് പേപ്പർ ഗ്ലാസ്സാണ് എടുത്തിട്ടുള്ളത്. ഞാൻ അതിലാണ് സോപ്പ് ഉണ്ടാക്കുന്നത്. അപ്പോൾ സോപ്പ് അതിന് പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് വെളിച്ചെണ്ണ അതിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഈ മിക്സ് നമുക്ക് ഈ ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാൻ നാല് ഗ്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നു, പക്ഷെ അത് മൂന്ന് ഗ്ലാസ്സിലേക്കുള്ളതേനുള്ളൂ. ഇനി ഇത് സോപ്പായി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കൊരു മൂന്നാല് മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. അപ്പോൾ ഇതാ ഞാനൊരു നാല് മണിക്കൂർ കഴിഞ്ഞിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളെ സോപ്പൊക്കെ ഇതാ നന്നായി സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഗ്ലാസ്സിൽ നിന്ന് മാറ്റിയെടുക്കാം. അപ്പോൾ ഞാനിതിങ്ങനെ കട്ട് ചെയ്തിട്ട് അങ്ങോട്ട് എടുത്തപ്പോൾ അത് പെട്ടെന്ന് കിട്ടി. പിന്നെ അത് കൂടെ വെളിച്ചെണ്ണയും കൂടി അപ്ലൈ ചെയ്തതല്ല, അത് കാരണം സോപ്പൊക്കെ നന്നായിട്ട് വിട്ടുപോരുന്നിട്ടുണ്ട്. ഇനി നമ്മളെ വീട്ടിൽ വേറെ ഏതെങ്കിലും ഷേപ്സിലുള്ള പാത്രങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിൽ വെച്ചാലും മതി. നമ്മളെ മുഖത്തുള്ള കറുത്ത പാടുകളും മുഖക്കുരും ഒക്കെ പോയിട്ട് മുഖം നല്ല സോഫ്റ്റായിട്ട് കിട്ടാനൊക്കെ ഈ സോപ്പ് നന്നായി സഹായിക്കും. സോപ്പ് ഇതാ നല്ല സോഫ്റ്റും അതുപോലെ തന്നെ കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട്. അതുപോലെ തന്നെ നല്ലോണം സ്മെല്ലും ഉണ്ട്. ഇനി ഞാനിതുകൊണ്ട് ജസ്റ്റ് എൻ്റെ കൈയൊന്ന് വാഷ് ചെയ്യുന്നുണ്ട്. അത്യാവശ്യത്തിന് നല്ല പതിയുണ്ട് കേട്ടോ. പിന്നെ ഞാൻ രണ്ട് ദിവസം മുന്നേ കറ്റാർവാഴയോടുകൊണ്ട് ജെല്ലി ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ആവശ്യമുള്ളവർ കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് പോയിട്ട് കാണാം. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ് ചെയ്യുക. നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ.